ഹായ് ഓൾ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാവ് സ്കിൻ സയൻസ് എന്ന ബ്രാൻഡിൻ്റെ ഡാർജിലിംഗ് ഡ്യൂ എന്ന പെർഫ്യൂമിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ റിവ്യൂ. വെൽക്കം ടു സുഫി ഫ്രാഗ്രൻസ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ് സെസ്റ്റി ഗ്രീൻ ഫ്രാഗ്രൻസ് ആണ്. സെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി തരുന്ന ചില ടൈപ്പ് ഓഫ് സെൻറ്റുകളുണ്ടാവും. നമ്മൾ ഓറഞ്ച് ഒക്കെ പീൽ ചെയ്യുമ്പോൾ ആ ഒരു ലിക്വിഡ് പുറത്തു വരുന്ന ആ ഒരു ലിക്വിഡ് മണത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന മണത്ത് കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്ന സെൻറ്റുകളെ പറയുന്ന പേരാണ് സെസ്റ്റി ഫ്രാഗ്രൻസസ്. അപ്പോൾ ഇത് ഭയങ്കര ഫ്രഷ് സെസ്റ്റി ഗ്രീൻ ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഫ്രഷ് ഫ്രാഗ്രൻസുകളിൽ മെയിനായിട്ടും ഉണ്ടാവുക ടോപ്പ് നോട്ട്സ് വരിക എന്ന് പറഞ്ഞാൽ സിട്രസ്, അതായത് നമ്മുടെ ഈ ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു ഇനീഷ്യൽ സ്പ്രേയിൽ ടോപ്പ് നോട്ട്സായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ലെമൺ, ലൈം ഗ്രാസ്, അതായത് നമ്മുടെ പുൽത്തൈലം. പുൽത്തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോർ ക്ലീനറുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലല്ല, പക്ഷെ നല്ല വൃത്തിയുള്ളൊരു നല്ല ക്ലീനായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു സെൻറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത്തിരി മിഡിൽ നോട്ട്സുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ലേറി സേജ് എന്ന് പറഞ്ഞാൽ അത് കാട്ടുതുളസി ഓർ തോട്ടത്തുളസി, അതൊരു ഹെർബ് ആണ്, മെഡിസിനൽ പ്ലാന്റ് ആണ്. അത് മിൻറ്റ് പുതിനയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിനൊരു മിൻറ്റി ഫീല്, അതായത് നമ്മളിപ്പോൾ ഒരു മെൻറ്റോസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിനൊരു കൂളിങ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലുള്ളൊരു ഫീല് ഈ ഒരു ഫ്രാഗ്രൻസിന് തരാൻ ഇതിന് പറ്റുന്നുണ്ട്. ക്ലേറി സേജ്, പിന്നെ പിയോണി, അതിൻ്റെയൊക്കെ ഒരു നോട്ട്സ് ഉണ്ട്. പിന്നെ ബേസിലോട്ട് വരുമ്പോൾ നമുക്ക് സാൻഡൽവുഡ്, വെറ്റിവർ ഒക്കെയാണുള്ളത്. പക്ഷേ ഈ ഒരു ലൈം അല്ലെങ്കിൽ ലൈം ഗ്രാസ് അതിൻ്റെയൊക്കെ നോട്ട്സ് ത്രൂ ഔട്ട് ദി ടൈം, അതായത് ഈ ഒരു പെർഫ്യൂം അടിച്ചത് മുതൽ അത് ഫെയ്ഡായി പോകുന്ന വരെ ആ ഒരു സെൻറ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള, എനിക്ക് ഒരു ലെമൺ ക്യാൻഡി എന്നൊക്കെ പറയാൻ തോന്നുന്നു, കാരണം ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു ലെമണിൻ്റെ സെൻറ്റൊക്കെ കൂടെ ചേർന്നിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു ബീസ് പെർഫോമറോ ഒന്നുമല്ല. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 4-5 hours ഇനീഷ്യൽ 4-5 hours ആണ് ലോഞ്ചവിറ്റി ഉള്ളത്. പിന്നെ ആദ്യത്തെ ഒരു 1 hour നന്നായി പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ, അതും 35 to 40 minutes വരെയൊക്കെ നിൽക്കുന്നുള്ളൂ. പിന്നെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് സ്കിൻ സെൻറ് ആവും. പക്ഷേ ഇത് ഭയങ്കര ഇൻഒഫെൻസീവ് ആയിട്ടുള്ളൊരു സെൻറ്റാണ്, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, ആർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. കാരണം ഈ സിട്രസ് ഫ്രഷ് ക്ലീൻ സെൻറ്റുകൾ പൊതുവെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സെൻറ്റുകളാണ്. അപ്പോൾ ഓഫീസ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഏത് കണ്ടീഷനിലും ഏത് വെതർ കണ്ടീഷനിലും ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാം, നല്ലൊരു സെൻറ്റാണ്. പിന്നെന്ന് പറഞ്ഞാൽ പ്രൈസ് പോയിൻറ്റ് നോക്കുമ്പോൾ 1200 rupees ആണ് 100 ml, 1200 rupees 100 ml, പിന്നെ 500 rupees 30 ml. ഇതൊരു 30 ml ബോട്ടിലാണ്, ഒരു വുഡൻ ടച്ചുള്ളൊരു പ്ലാസ്റ്റിക് ക്യാപ്പൊക്കെ ആണുള്ളത്. അറ്റോമൈസർ കുഴപ്പമില്ല, ക്ലീനായിട്ട് സ്പ്രേ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷേ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോണിൽ മേടിക്കുമ്പോൾ 100 ml ഇപ്പം 680 rupees കണ്ടാണ് വരുന്നത്. അതേപോലെ 30 ml 350 rupees വരുന്നത്. അപ്പോൾ 100 ml വാങ്ങിയാൽ വെർത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വൃത്തിയുള്ള സിട്രസ് നോട്ട്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ബീസ് പെർഫോമറല്ല, യൂണിസെക്സ് ആണ്, മെൻ ഓർ വിമൻ രണ്ടുപേർക്കും യൂസ് ചെയ്യാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.